നമസ്കാരം ഗോറ്റുമയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത് മൈറ്റോസിസ് ഫേസിന്റെ ഫസ്റ്റ് ഫേസായ ഇതാണ് പ്രോഫേസിനെ കുറിച്ചാണ് വിശദമായി പഠിക്കാൻ പോകുന്നത്. മൈറ്റോസിസിന്റെ ഫസ്റ്റ് ഫേസായ പ്രോഫേസിനെ പറ്റിയാണ് പറയുന്നത്. പ്രോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, വളർച്ച പൂർത്തിയായ ഒരു മദർ സെല്ല് അല്ലേ. എല്ലാ വളർച്ചയും പൂർത്തിയായ കോശത്തെ വിളിക്കുന്ന പേരാണ് മദർ സെല്ല്. മദർ സെല്ലിൽ നിന്ന് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫേസ് ഏതാണ്? ഇൻ്റർഫേസ് അല്ലേ. എന്താണ് കോശവിഭജനത്തിന് തയ്യാറെടുത്തിൻ്റെ ഘട്ടത്തെ അറിയപ്പെടുന്നതാണ് ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൽ നിന്നും ഫസ്റ്റ് എന്താണ് വിഭജിക്കുന്നത്? ന്യൂക്ലിയസ് വിഭജിക്കും എന്ന് പറഞ്ഞു, അതിനെ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ഫിലമെൻ്റലൈക്ക് സ്ട്രക്ചറായ ക്രോമാറ്റിൻ ഫിലമെൻറ്റ്സ് അല്ലേ, ക്രോമാറ്റിൻ തന്തുക്കൾ, ഇത് നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പം പഠിച്ചാണ്. ക്രോമാറ്റിൻ ഫിലമെൻ്റ്, സെൻട്രോസോം ഒക്കെ അത് നമ്മൾ നേരത്തെ വിശദമായിട്ട് പഠിച്ചാണ്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക, അതിനുശേഷം ഇത് പഠിക്കുക. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ഫിലമെൻ്റിലേക്ക് സ്ട്രക്ചറായ ക്രോമാറ്റിൻ ഫിലമെൻ്റ് തന്തുക്കൾ പോലെ ചുരുങ്ങി എന്തായിട്ട് മാറുന്നു? ക്രോമസോമുകളായിട്ട് മാറുന്നു. എന്തായി മാറുന്നു? ക്രോമസോംസ് ആയി മാറുന്നു. ഈ ഫിലമെൻ്റിലേക്ക് സ്ട്രക്ചർ ത്രെഡിലേക്ക് സ്ട്രക്ചറായിട്ട് എന്തായിട്ട് മാറുന്നു? ക്രോമസോംസ്. ഇതാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോമസോമുകളായിട്ട് മാറുന്നു, ത്രെഡായിട്ട് ചുരുങ്ങി ഇവയെന്തായി മാറുന്നു? ചെറിയ ക്രോമസോമുകളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ സെൻട്രോസോമിൻ്റെ ഉള്ളിൽ കാണുന്ന സെൻട്രിയോളുകൾ സ്പിൻഡിൽ ഫൈബേഴ്സ്, ഇതാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അഥവാ കീല തന്തുക്കളായും രൂപപ്പെടുന്നു. അപ്പോൾ ഫിലമെൻ്റിലേക്ക് സ്ട്രക്ചറായ ക്രോമാറ്റിൻ ഫിലമെൻറ്റ് എന്തായിട്ട് മാറുന്നു? ക്രോമസോമായിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ സെൻട്രോസോമിൻ്റെ ഉള്ളിൽ കാണുന്ന സിലിണ്ടറിലേക്ക് സ്ട്രക്ചറായ സെൻട്രിയോളുകൾ സ്പിൻഡിൽ ഫൈബേഴ്സായി രൂപപ്പെടുകയും കീല തന്തുക്കളായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കോശവിഭജനത്തിൻ്റെ ഫസ്റ്റ് ഘട്ടമായ പ്രോഫേസ്, പ്രോഫേസിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇൻ്റർഫേസിൽ നിന്ന് ഉള്ള മാറ്റം നോക്കിയാൽ മനസ്സിലാവും എന്താണ് മാറ്റം. ക്രോമാറ്റിൻ ഫിലമെൻ്റ് ത്രെഡ്ലൈക്ക് സ്ട്രക്ചറായ ക്രോമസോംസായി മാറപ്പെടുന്നു. അതേപോലെ തന്നെ സെൻട്രോസോമ എന്തായി മാറുന്നു? സെൻട്രിയോൾസുകളിൽ നിന്നും എന്തുണ്ടാകുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാകുന്നെന്നും പറഞ്ഞു. അതേപോലെ തന്നെ ന്യൂക്ലിയോലസ്, ഈ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്ന ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ന്യൂക്ലിയർ മെംബ്രെയിനും അപ്രത്യക്ഷമാകുന്നു. ന്യൂക്ലിയോലസും ഇല്ലാതാകുന്നു, അതേപോലെ തന്നെ എന്തും ന്യൂക്ലിയർ മെംബ്രെയിനും അപ്രത്യക്ഷമാകുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചു മൈറ്റോസിസിൻ്റെ ഫസ്റ്റ് ഫേസായ പ്രോഫേസിനകത്തിലെ ക്രോമാറ്റിൻ ഫിലമെൻസ് എന്തായിട്ട് മാറുന്നു? തന്തുക്കൾ രൂപത്തിൽ ത്രെഡിലേക്ക് സ്ട്രക്ചറായിട്ടുള്ള ക്രോമസോമുകളായി മാറുന്നു എന്ന് പഠിച്ചു. ഈ കാണുന്നത് ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചറാണ്. ഇതൊരു ക്രോമസോമാണ്, ഈ കാണുന്നത് ഒരു ക്രോമസോമാണ്. ഈ ക്രോമസോമിൽ രണ്ട് തന്തുക്കൾ പോലെ ഈ രണ്ടെണ്ണം കാണപ്പെടുന്ന ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിഡ്സ്. എന്താണ്? ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. എന്താണ്? തന്തുക്കൾ പോലെ കാണപ്പെടുന്ന രണ്ട് പോർഷൻ ഉണ്ടല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. അതിൻ്റെ സെൻറ്റർ പോർഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. എന്താണ്? സെൻട്രോമിയർ. അപ്പോൾ ക്രോമസോമിൻ്റെ തന്തുക്കൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്, സെൻട്രൽ പോർഷനെ വിളിക്കുന്നതാണ് സെൻട്രോമിയർ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ ഫേസായ മെറ്റാഫേസിൽ കോശത്തിൻ്റെ ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും അപ്രത്യക്ഷമാകുന്നതോടുകൂടി ക്രോമസോമുകൾ മധ്യഭാഗത്തായി നിരനിരയായി കാണപ്പെടുന്നു. അതേപോലെ തന്നെ സെൻട്രിയോളുകളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ്, കീല തന്തുക്കൾ, ഇതാ ഈ കാണുന്നതാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സ്പിൻഡിൽ ഫൈബേഴ്സ്, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അഥവാ കീല തന്തുക്കൾ, കീല തന്തുക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇവ ക്രോമസോമിൻ്റെ സെൻട്രോമിയർ അല്ലേ, ഇതാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ ഈ സെൻട്രോമിയറുമായി ബന്ധിക്കപ്പെടുന്നു. ക്രോമസോമിൻ്റെ സെൻട്രോമിയറുമായി സ്പിൻഡിൽ ഫൈബേഴ്സ്, സെൻട്രിയോളിൽ നിന്നുള്ള എന്താണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിൻ്റെ സെൻട്രോമിയറുമായി ബന്ധിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഈ കാണുന്നത് ക്രോമസോമാണ്. ക്രോമസോമിന് എന്തുണ്ടെന്ന് പറഞ്ഞു? ക്രോമാറ്റിഡ്സ് അല്ലേ, തന്തുക്കളായിട്ടുള്ള രണ്ടെണ്ണമാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ ക്രോമാറ്റിഡ്സ് ഇരട്ടിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ക്രോമാറ്റിഡ്സ് ഇരട്ടിക്കുന്നു. ക്രോമാറ്റിഡ്സിൻ്റെ നമ്പർ ഇരട്ടിക്കുന്നു. ഇതെന്താണ്? ക്രോമാറ്റിഡ്സ് ആണ്, ക്രോമാറ്റിഡ്സ്. അപ്പോൾ ക്രോമാറ്റിഡ്സിൻ്റെ നമ്പർ ഇരട്ടിക്കുകയും ചെയ്യുന്നു. ക്രോമസോമിൽ പുതിയതായി രൂപപ്പെടുന്ന ക്രോമാറ്റിഡ്സിനെ വിളിക്കപ്പെടുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് അറിയപ്പെടുന്നു. പുതിയതായി രൂപപ്പെടുന്ന
ഈ ഒന്നിന് പകരം പുതിയതായിട്ട് എന്ത് ഇരട്ടിക്കിൽ നടക്കുന്നില്ലേ, ക്രോമാറ്റിഡ്സ് ഇരട്ടിക്കുന്നു. ആ പുതിയതായി രൂപപ്പെടുന്ന ഇതളുകൾ പോലെ കാണപ്പെടുന്ന ക്രോമാറ്റിഡ്സിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഈ അനാഫേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സെൻട്രോമീറിൽ വെച്ചിട്ട് സ്പ്ലിറ്റ്, സെൻട്രോമീർ സ്പ്ലിറ്റ് ആകുകയും ക്രോമാറ്റിഡ്സ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വേർപിരിഞ്ഞിട്ട് കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഇവ ക്രോഡീകരിക്കപ്പെടുന്നു. ഇവ വേർപിരിഞ്ഞ ക്രോമാറ്റുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇവ സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു, കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് ഇവ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ഈ ക്രോമാറ്റിഡ്സ് ഇങ്ങനെ നീങ്ങാനുള്ള കാരണം എന്താണ്, സെൻട്രിയോളുകളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ഇല്ലേ, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ചുരുങ്ങുന്നത് മൂലമാണ് എന്ത് ക്രോമാറ്റിഡ്സുകൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നത്. മൈറ്റോസിസിൻ്റെ നാലാമത്തെ ഫേസാണ് ഏത്, ടീലോഫേസ്. ഈ ടീലോഫേസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, സ്പിൻഡിൽ ഫൈബേഴ്സ് കീലതന്തുക്കൾ അപ്രത്യക്ഷമാകുകയും ക്രോമാറ്റിൻ ഫിലമെൻസ് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ക്രോമസോം എന്തായിട്ട് മാറുന്നു, ഈ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ഫിലമെൻസ് ആയി രൂപപ്പെടുകയും ചെയ്യുന്നു. തന്തുക്കളായിട്ടുള്ള ക്രോമസോംസ് മാറി അവ ചുരുൾ എന്താണ് ചുരുണ്ടിരിക്കുന്ന രൂപത്തിലാണ് അല്ലേ, ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്, കുറുകിയിരിക്കുന്ന രൂപമാണ് ക്രോമസോംസ്. ആ ക്രോമസോംസ് എന്തായിട്ട് മാറുന്നു, വീണ്ടും ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. ക്രോമാറ്റിൻ ഫിലമെൻസ് രൂപപ്പെടും. ഇതാണ് ക്രോമാറ്റിൻ ഫിലമെൻസ്, ക്രോമാറ്റിൻ ഫിലമെൻസ്, ക്രോമാറ്റിൻ ഫിലമെൻസ്. ക്രോമാറ്റിൻ ഫിലമെൻസുകൾ ഉണ്ടാകുകയും ന്യൂക്ലിയോലസ്, ഇതാ ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോലസ് ഇവിടെയുണ്ട്, ഇതിലുമുണ്ട്, ന്യൂക്ലിയോലസ് രൂപപ്പെടുകയും ചെയ്യുന്നു. രണ്ട് പുത്രിക ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ടു ഡോട്ടർ ന്യൂക്ലിയസ് രൂപപ്പെടുന്നു. ഇവ രണ്ടുമാണ് ഡോട്ടർ ന്യൂക്ലിയസ്. എന്താണ് ഇവയെ വിളിക്കുന്ന പേര്, ഡോട്ടർ ന്യൂക്ലിയസ്, ഡോട്ടർ ന്യൂക്ലിയസ്, ഡോട്ടർ ന്യൂക്ലിയസ് അഥവാ പുത്രിക ന്യൂക്ലിയസ് അഥവാ മർമ്മം, പുത്രിക ന്യൂക്ലിയസ് അഥവാ പുത്രിക മർമ്മങ്ങൾ ഉണ്ടാകുന്നു. എത്ര എണ്ണം ഉണ്ടാകുന്നു, രണ്ട് പുത്രിക മർമ്മങ്ങൾ ഉണ്ടാകുന്നു. സ്പിൻഡിൽ ഫൈബർ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രൈനോടുകൂടി ആവരണം ചെയ്യപ്പെട്ടത് ന്യൂക്ലിയോലസും ഉള്ളതുമായ ഒരു മർമ്മമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക, ന്യൂക്ലിയോലസ് ഉള്ളതും ന്യൂക്ലിയർ മെംബ്രൈൻ ആവരണം ചെയ്യപ്പെട്ട ഒരു ന്യൂക്ലിയസ് ആണ് ഇവിടെ രൂപം കൊള്ളുന്നത്. എത്ര ന്യൂക്ലിയസ് ഉണ്ടാകുന്നുണ്ട്, രണ്ട് പുത്രിക ന്യൂക്ലിയസ് അഥവാ രണ്ട് പുത്രിക മർമ്മങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏത് സ്റ്റേജിലാണ്, ടീലോഫേസിൻ്റെ സ്റ്റേജിൽ ഉണ്ടാകുന്ന രണ്ട് പുത്രിക മർമ്മങ്ങളാണ് രൂപപ്പെടുന്നത്. ഈ ടീലോഫേസ് ഫേസോടുകൂടി എന്ത് ചെയ്യുന്നു, മർമ്മം വിഭജിക്കുന്ന ഘട്ടം അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ കാരിയോകൈനസിസ് അവസാനിക്കുകയും അവസാനമായി സൈറ്റോപ്ലാസം വിഭജിക്കുകയും ചെയ്യുന്നു. ടീലോഫേസിൻ്റെ അവസാനത്തോടുകൂടി രണ്ട് പുതിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു ഇല്ലേ, പുത്രിക മർമ്മങ്ങൾ ഉണ്ടാവുകയും അവ കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായി കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ടീലോഫേസിൻ്റെ അവസാനത്തോടുകൂടി പുതിയ രണ്ട് ന്യൂക്ലിയസ് രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, എന്താണ് പുതിയ പുത്രിക ന്യൂക്ലിയസ് അഥവാ പുത്രിക മർമ്മങ്ങൾ രൂപപ്പെടുകയും ഇവ കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലായി കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ന്യൂക്ലിയസ് വിഭജനത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്, കാരിയോകൈനസിസ്. കാരിയോകൈനസിസിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കോശത്തിൻ്റെ ആവരണമായ എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഉള്ളിലേക്ക് ക്രോഡീകരിക്കപ്പെടുന്നു, ഉള്ളിലേക്ക് ഉൾവലിയുകയും ഈ കോശം ഇപ്പം തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ, രണ്ടായി വിഭജിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇവ ഉള്ളിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ ഉള്ളിലേക്കാകുകയും അത് വിഭജിച്ച് രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു, ഡോട്ടർ സെൽസ്, ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു, പുത്രിക കോശങ്ങൾ. ഇവിടെ ഈ കോശത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് വലിഞ്ഞ് എന്തായി, രണ്ടായിട്ട് തിരിയുന്നു. സൈറ്റോപ്ലാസമാണ് അവിടെ രണ്ടായി മാറുന്നത്. സൈറ്റോപ്ലാസത്തിൻ്റെ വിഭജനത്തെ അറിയപ്പെടുന്ന പേരാണ് സൈറ്റോകൈനസിസ്. എന്താണ് സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസം. കോശത്തിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായതിന് ശേഷം കോശദ്രവ്യം വിഭജിച്ച് രണ്ടായി മാറുന്നതിനെ പറയുന്ന പേരാണ്, കോശദ്രവ്യത്തിൻ്റെ വിഭജനം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് പൂർത്തിയാകുന്നതോടുകൂടി രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു, രണ്ട് പുതിയ ഡോട്ടർ സെൽസ്. എത്ര കോശങ്ങളാണ് ഉണ്ടാകുന്നത്, രണ്ട് പുത്രികാ കോശങ്ങളാണ് മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ചോദിക്കാം, മൈറ്റോസിസിൻ്റെ ഫലമായിട്ട് എത്ര പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു, രണ്ട് പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവ ഐഡൻറ്റിക്കൽ സെല്ലായിരിക്കും, ഓർത്ത് വെച്ചേക്കണം. സമാന സ്വഭാവങ്ങളുള്ള കോശങ്ങളായിരിക്കും ഏത്, ഈ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ അഥവാ
ഡോട്ടർ സെൽസ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.